നമസ്കാരം. കേന്ദ്രമന്ത്രി നിർമ്മലാ സീതാരാമന്റെ ഇടക്കാല ബജറ്റിലേക്ക് ഇലക്ട്രിക് വാഹന പ്രേമികളും ഉറ്റുനോക്കിയിരുന്നു കഴിഞ്ഞ ദിവസം. മുൻ ബജറ്റുകളിലെല്ലാം ഫാസ്റ്റർ ആൻഡ് അഡോപ്ഷൻ ഓഫ് ഇലക്ട്രിക് വെഹിക്കിൾസ്, അതായത് ഫെയിം പദ്ധതിക്കായി കേന്ദ്രം വലിയൊരു തുക നീക്കിവച്ചിരുന്നു. എന്നാൽ ഈ പദ്ധതിയുടെ രണ്ടാം ഘട്ടം ഈ വരുന്ന March 31 അവസാനിക്കാനിരിക്കുകയാണ്. ഫെയിം 3 പ്രഖ്യാപിക്കുമെന്നും അതല്ല ഇലക്ട്രിക് വാഹനങ്ങൾക്ക് പുതിയ സബ്സിഡി സ്കീം കൊണ്ടുവരുമെന്നും എല്ലാം റിപ്പോർട്ടുകൾ വന്നിരുന്നു. പ്രതീക്ഷിച്ച പോലെ ഒന്നും സംഭവിച്ചില്ല. എന്നാൽ ഇടക്കാല ബജറ്റിൽ നടപ്പ് സാമ്പത്തിക വർഷത്തേക്കുള്ള ഫെയിം പദ്ധതിക്കായി സർക്കാർ 2671 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഈ ഒരു ബജറ്റിനെ യഥാർത്ഥ ഒരു ബജറ്റുമായി കമ്പയർ ചെയ്യാൻ സാധിക്കില്ല. ഇടക്കാല ബജറ്റാണ്, വരും ജൂലൈയിൽ പ്രധാന ബജറ്റ് ചിലപ്പോൾ വരാൻ സാധ്യതയുമുണ്ട്. അതായത് ഇലക്ഷന് ശേഷം അന്നായിരിക്കും ചിലപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ പുറത്തു വരിക. അതേസമയം ബജറ്റ് രേഖകൾ പ്രകാരം അടുത്ത സാമ്പത്തിക വർഷത്തിൽ ഫെയിം പദ്ധതിക്കായുള്ള വിഹിതത്തിൻ്റെ പുതുക്കിയ എസ്റ്റിമേറ്റ് 4807 കോടി രൂപയാണ്. മുൻ ബജറ്റ് എസ്റ്റിമേറ്റിനേക്കാൾ കുറവാണിത്. 5172 കോടി രൂപയായിരുന്നു മുമ്പുണ്ടായിരുന്നത്. March 31 കഴിഞ്ഞാൽ ഫെയിം 2 നീട്ടുമോ അതോ മൂന്നാം ഘട്ടം കൊണ്ടുവരുന്നത് സംബന്ധിച്ച ബജറ്റിലൊന്നും അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. അതേസമയം പദ്ധതി തുടരാൻ സാധ്യതയുണ്ട് എന്നാണ് അടുത്ത സാമ്പത്തിക വർഷത്തേക്കുള്ള വിഹിതം കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഫെയിം പദ്ധതിയെക്കുറിച്ച് പറയുമ്പോൾ EVകൾ കൂടുതൽ ജനകീയമാക്കാനും ഫോസിൽ ഇന്ധനങ്ങളെ ആശ്രയിക്കുന്നത് കുറയ്ക്കാനുമാണ് ഈ പദ്ധതി ആരംഭിച്ചത്. സാമ്പത്തിക ആനുകൂല്യങ്ങൾ നൽകിക്കൊണ്ട് ഇലക്ട്രിക് വാഹനങ്ങളുടെ നിർമ്മാണവും ഉപയോഗവും സർക്കാർ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. 2015 ഫെയിം പദ്ധതിയുടെ ആദ്യഘട്ടം ആരംഭിച്ചത്. EVകളെയും ഹൈബ്രിഡ് വാഹനങ്ങളെയും കുറിച്ചുള്ള അവബോധം സൃഷ്ടിക്കുന്നതിനും ചാർജിംഗ് അടിസ്ഥാന സൗകര്യങ്ങൾ നിർമ്മിക്കുന്നതിനുമായിരുന്നു ഈ ഘട്ടത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചത്. 2019 രണ്ടാം ഘട്ടത്തിന് അത് തുടക്കമായി. 895 കോടി രൂപയായിരുന്നു ആദ്യഘട്ടത്തിൽ അനുവദിച്ചതെങ്കിൽ ഫെയിമിൻ്റെ രണ്ടാം ഘട്ടത്തിനായി 10,000 കോടി രൂപയാണ് വിനിയോഗിച്ചത്. പൊതുഗതാഗതത്തിൻ്റെ വൈദ്യുതീകരണമാണ് ഈ ഘട്ടത്തിൽ പ്രധാനമായും ലക്ഷ്യമിടുന്നത്. 2022 ഫെയിം 2 അവസാനിക്കാനിരുന്നതായിരുന്നു. എന്നാൽ COVID-19 പൊട്ടിപ്പുറപ്പെട്ടതിനെ തുടർന്ന് പദ്ധതി 2024 March നീട്ടുകയായിരുന്നു. പദ്ധതിയുടെ രണ്ടാം ഘട്ടത്തിൽ 7,000 ഇലക്ട്രിക് ബസ്സുകൾ, 500,000 ഇലക്ട്രിക് 3 വീലറുകൾ, സ്ട്രോങ് ഹൈബ്രിഡുകൾ ഉൾപ്പെടെ 55,000 ഇലക്ട്രിക് 4 വീലറുകൾ, 1,000,000 ഇലക്ട്രിക് 2 വീലർ വാഹനങ്ങൾ എന്നിവയ്ക്ക് പിന്തുണ നൽകാൻ സർക്കാർ ലക്ഷ്യമിട്ടിരുന്നു. 1,180,000 വാഹനങ്ങൾക്കായി EV നിർമ്മാതാക്കൾക്ക് മൊത്തം 5,294 കോടി രൂപ സബ്സിഡിയായി നൽകിയതായി 2023 December ഹെവി ഇൻഡസ്ട്രീസ് മന്ത്രാലയം പാർലമെന്റിൽ അറിയിക്കുകയും ചെയ്തു. 1,42,000 ഇരുചക്രവാഹനങ്ങളും 1,22,690 3 വീലറുകളും 14,869 4 വീലറുകളും പദ്ധതിക്ക് കീഴിൽ പിന്തുണയ്ക്കുന്നുണ്ട്. ചാർജിംഗ് സൗകര്യങ്ങൾ വികസിപ്പിക്കുന്നതിനുള്ള പിന്തുണയും ഫെയിമിന് കീഴിൽ വരുന്നുണ്ട്. കേന്ദ്ര ഹെവി ഇൻഡസ്ട്രീസ് മന്ത്രാലയം നഗരങ്ങളിലും എക്സ്പ്രസ് ഹൈവേകളിലും ചാർജിംഗ് സ്റ്റേഷനുകൾ അനുവദിച്ചിരുന്നു. 7,432 പൊതു EV ചാർജിംഗ് സ്റ്റേഷനുകൾ സ്ഥാപിക്കുന്നതിനായി പദ്ധതിക്ക് കീഴിൽ അധികമായി 800 കോടി രൂപ എണ്ണ കമ്പനികൾക്ക് നീക്കിവച്ചിരുന്നു. സമീപകാലത്തായി ഇന്ത്യയിൽ EVകൾ വളർച്ചയുടെ പാതയിലാണ്. അതിൽ പ്രധാന പങ്ക് വഹിക്കുന്നത് സർക്കാരിൽ നിന്നുള്ള സബ്സിഡി തന്നെയാണ്. അതുകൊണ്ട് തന്നെ നിരവധി വാഹന നിർമ്മാതാക്കൾ പദ്ധതിയുടെ വിപുലീകരണമാണ് സർക്കാരിനോട് ആവശ്യപ്പെടുന്നത്. ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ ബജറ്റ് പ്രസംഗത്തിൽ ഫെയിം പദ്ധതിയെക്കുറിച്ച് ഒന്നും പരാമർശിച്ചിരുന്നില്ല. എന്നാൽ സർക്കാർ EV നിർമ്മാണം വിപുലപ്പെടുത്തുമെന്നും ചാർജിംഗ് അടിസ്ഥാന സൗകര്യങ്ങളെയും പിന്തുണയ്ക്കുമെന്നും പ്രഖ്യാപിച്ചിരുന്നു. അടുത്ത സാമ്പത്തിക വർഷത്തേക്ക് വാഹനങ്ങൾക്കും അതിൻ്റെ ഘടകങ്ങൾക്കുമുള്ള പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻസെൻറ്റീവ് സ്കീമിനായി സർക്കാർ 3,500 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്. പുതിയ സർക്കാർ അധികാരത്തിലേറിയ ശേഷം ജൂലൈയിൽ അടുത്ത സാമ്പത്തിക വർഷത്തേക്കുള്ള സമ്പൂർണ്ണ ബജറ്റ് അവതരിപ്പിക്കും. അതിൽ ഫെയിം പദ്ധതിയുടെ ഭാവിയെക്കുറിച്ചുള്ള സമ്പൂർണ്ണ ചിത്രം ലഭിക്കുന്നതായിരിക്കും.